ഞാനുണ്ടല്ലോ, ഭക്തിഗാനം ഞാൻ പാടാം. ഇനിയിപ്പോ ഗൗരികുമാരി ശർമ്മയായി അവതാരിടത്തേ പറ്റൂ. ഒന്നുമില്ലെങ്കിലും ഇതിപ്പോ ഓങ്കാരയുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. ദൈവമേ, ഒരു മിനിറ്റ് ഒന്ന് നിന്നേ. എന്തൊരു മണ്ടത്തരാ നിങ്ങള് കാണിക്കുന്നെ. വിഗ്രഹം ഇങ്ങനെ വെക്കാൻ പാടുണ്ടോ? ശരിക്കും വെക്കാണ്ടൊന്ന് സഹായിച്ചേ. ആ പതുക്കെ നോക്കി, കുറച്ചും കൂടെ ഇങ്ങോട്ട്. ഇപ്പോഴാണ് ശരിയായത്. അമ്മ മഹാമായയുടെ മുഖം എപ്പോഴും വടക്കോട്ട് തിരിഞ്ഞിരിക്കണോന്നാ. എന്നാലല്ലേ മഹാമായയുടെ ഭക്തർക്ക് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് മഹാമായയെ പൂജിക്കാൻ പറ്റൂ. അപ്പോഴേ കുടുംബത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവും. ഇപ്പൊ മനസ്സിലായോ? നിനക്കറിയാത്ത കാര്യങ്ങളൊന്നുമില്ലേ? ഇതൊക്കെ നിന്നെ ആര് പഠിപ്പിച്ചു? അതെന്താണെന്നോ അമ്മായി, കുഞ്ഞിലെ തൊട്ട് ഞാൻ ഈ പണിയല്ലേ ചെയ്തു വരുന്നത്. ദൈവത്തിനുള്ള അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നതും ദൈവത്തിന്റെ പട്ടാടം ഉണ്ടാക്കുന്നതൊക്കെ എന്റെ സ്ഥിരം ജോലിയല്ലേ. സോറി, എന്താണെന്നോ, ദൈവത്തിന്റെ കാര്യമ്പം എനിക്ക് വല്ലാത്തൊരു ഉത്സാഹം. ഞാൻ അറിയാതെ കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. അതുകൊണ്ടാ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറയുന്ന. അതെന്തായാലും കൊള്ളാം, അത് വളരെ നല്ല കാര്യമാണല്ലോ. അത് പാടില്ല, വേലക്കാരനാവുമ്പം മുതലാളിയുടെ മുന്നിൽ ഒരുപാട് സംസാരിക്കാൻ പാടില്ല. ചുൽപുൽ, നീ ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനല്ല, ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. Yeah, that's right. ഈ ഡൊമസ്റ്റിക് ഹെൽപ്പ് വരുന്നതും കാണാൻ രണ്ടു ദിവസം കഴിയുമ്പോ അപ്രത്യക്ഷമാവുന്നതും കാണാം. പക്ഷെ നീ അങ്ങനെയൊന്നും അല്ല. നീ എന്റെ ഓംകുട്ടന്റെ മനസ്സിൽ ഒരു സ്ഥാനം കണ്ടെത്തി. ഞങ്ങൾക്ക് നിന്നെ വലിയ ഇഷ്ടം. I'm so happy. നീ എന്റെ മോൻ ഓംകാരയുടെ ലൈഫിൽ ഇന്നും ഉണ്ടാവണം. ദേ, ഇവൻ എങ്ങാനും പെണ്ണായിരുന്നെങ്കിൽ ഇവനെ കൊണ്ട് ഞാൻ നമ്മുടെ ഓംകാരയെ കേട്ടിച്ചന്. നിന്നെ ആൺകുട്ടിയായി ജനിപ്പിച്ചത് ദൈവം ചെയ്ത വലിയ തെറ്റാ. എന്ത് ചെയ്യും? ഐ വിഷ് നീ രാത്രി പൂജയിലുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പക്ഷെ ഈ ചടങ്ങ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാ. എന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗ്യം ഇങ്ങനെയായിപ്പോയി. ഞാനൊരു പെണ്ണായിട്ട് പോലും എനിക്ക് ഈ പൂജയിൽ പങ്കെടുക്കാൻ പറ്റില്ല. ദൈവത്തെ സേവിക്കാനുള്ള അവസരവും കിട്ടില്ല. കഷ്ടം. ഇന്ന് അവസരം കിട്ടിയതാ, അതും കൈവിട്ട പോലെ ആയിപ്പോയി. ഭാഗ്യം കിട്ടവളാ ഞാൻ. ജാനകി, ആ ഭക്തിപ്പാട്ട് പാടാൻ വരേണ്ട പെണ്ണ് എത്തിയില്ലേ? ഞാൻ തീയതി കൺഫേം ചെയ്തിട്ട് നിന്നെ അറിയിക്കാം. ഞങ്ങൾക്ക് വേണ്ടി ആ ദിവസം ഒന്ന് ഫ്രീ ആവണം. കാരണം നീ ഇല്ലാതെ ഈ രാത്രി പൂജ നടത്താൻ എനിക്ക് താല്പര്യമില്ല. ചിലപ്പോ വന്നോണ്ടിരിക്കുവായിരിക്കും. ഇന്ന് വൈകിട്ട് ഇവിടെ പൂജ എന്നുള്ള കാര്യം നീ പറഞ്ഞല്ലോ. ഓഫ് കോഴ്സ്. യാ, ഓക്കേ ഓക്കേ. വൈകിട്ടത്തെ പൂജയ്ക്ക് പാട്ട് പാടണമെന്ന് ആന്റി എന്നോട് നേരത്തെ പറഞ്ഞതാ. അതിനർത്ഥം ഗൗരി ശർമ്മ ഇവരെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ചുഴുമ്പുള്ളായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നടക്കുക. എന്താ ജോലികൾ ഇവിടെ ഉണ്ട്? പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇവൻ തന്നെ ചെയ്യണ്ടേ? നമ്മുടെ ഇത്രയും സർവൻസ് വീട്ടിലല്ലേ, ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാ പോരെ. എന്റെ പൊന്നു മോനെ, ബാക്കി സർവൻസിന്റെ കാര്യം പറയണ്ട, ഒരു പണിയും ചെയ്യില്ല. പക്ഷെ എനിക്ക് ചുൽബുളിനെയും രുദ്രനെയും കൂട്ടിട്ട് വളരെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ശങ്കരൻ പിന്നെ തെങ്ങി കേറിയോ? ഇനി എന്ത് ചെയ്യും? ഓങ്കാരയ്ക്ക് ചുൽബുൾ വേണം, അമ്മയ്ക്ക് ഗൗരി ശർമ്മ. ചുൽബുൾ, നീ എന്താ ആലോചിച്ചു നിൽക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ. എന്നാ പെട്ടെന്ന് വാ, ജോലിയുണ്ട്. അല്ല സാറേ, പൂജയുടെ കാര്യങ്ങളൊക്കെ. എന്റെ കാര്യങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ശരിയാ, പക്ഷേ ഇത് ദൈവത്തിന്റെ കാര്യമല്ലേ? എനിക്ക് ഈ കാര്യത്തിലൊന്നും വിശ്വാസം ഇല്ലെന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാലോ. Come on, move. പക്ഷെ മഹാമായ എന്നും ദേവിയെ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കും. പൂജിക്കാത്ത ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാറുണ്ട്. ഉപദേശം കഴിഞ്ഞു. Come on. ഓം, ഞാൻ പറയുന്നത് കേക്ക്. ചുൾബുളിനെയും കൊണ്ട് എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട്, അത് കഴിഞ്ഞ് നീ അവനെ കൊണ്ടുപോയിക്കോ. All right. ചുൽബുൾ, വേഗം വന്നേക്കണം.
മാലതി ബാസ്കറ്റ്. താങ്ക് യു. ചുൾബുൾ, ഇത് രാത്രി പൂജയുടെ കുറെ ഇൻവിറ്റേഷൻസ് ആണ്. നീ ആ ഡ്രൈവറിന്റെ കൂടെ പോയിട്ട് ഇതെല്ലാം നൈബേഴ്സിന് കൊടുത്തിട്ടോ. നൈസ്. ചുൾബുൾ, നീ എവിടെ പോവാ? സ്വാതി മാഡം, ഞാൻ ഈ ക്ഷണക്കത്തുകള് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പോവാ. നീ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് മാത്രം ചെയ്യുന്നില്ല. അങ്ങനെയൊന്നുമില്ല മാഡം, ഇത് എന്റെ കടമയല്ലേ, ഇതും മാഡത്തിന്റെ ജോലി തന്നെയല്ലേ. റിയലി, നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് എന്താ തോന്നാത്തത്? എന്റെ സ്വാതി മാഡം, മാഡം ഇപ്പോ ശരിക്കും സ്വീറ്റിയെ പോലെ ആയല്ലോ. ആരായി സ്വീറ്റി? ഹാ സ്വീറ്റി, ഞാൻ പണ്ടേ ഒരു ചക്കരക്കുടത്തിനെ വളർത്തിയിരുന്നു, അതിന്റെ പേരായിരുന്നു സ്വീറ്റി. ചക്കരക്കുടം എന്ന് പറഞ്ഞാ അറിയില്ലേ, എന്റെ ചക്കരക്കുടം എന്റെ പട്ടിക്കുഞ്ഞായിരുന്നു. ഇഷ്ടമുള്ളവരില്ലേ നമ്മൾ അങ്ങനെയൊക്കെ വിളിക്കാം. അപ്പൊ നീ എന്നെ ഡോഗുമായിട്ട് കമ്പയർ ചെയ്യാണല്ലേ. അയ്യോ, അങ്ങനെയൊന്നും വിചാരിക്കില്ല മാഡം, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ സ്വീറ്റിയെ സ്നേഹിച്ച പോലെ തന്നെയാണ് ഞാനിപ്പോ മാഡത്തെയും സ്നേഹിക്കുന്നത്. പക്ഷെ മാഡം എപ്പോഴും എന്നെ സംശയിക്കും. ഐ റിയലി ഡോണ്ട് കെയർ, നീ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. ജസ്, ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കണം. ഇതെന്താ മാഡം? ഇത് രാത്രി പൂജയ്ക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഇൻവിറ്റേഷൻ കാർഡാ. എന്റെയും മോംകാരുടെ വിവാഹ സന്തോഷം അറിയിച്ചു കൊണ്ടുള്ള ഒരു പൂജയുടെ ഇൻവിറ്റേഷൻ കാർഡാ ഇത്. അയ്യോ എന്താ മാഡം, എനിക്കിത് കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. ഓങ്കര സാറിന്റെ അമ്മയോടും രമമ്മയോടും ഞാൻ എന്താ പറയാ? ആ കാർഡ് തന്നെ കൊടുത്താ പോരെ മാഡം? അവരിങ്ങനെ പറഞ്ഞ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടില്ലേ? ഞാൻ പറയുന്ന നീ ഇപ്പൊ അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നത് ഞാനായിരിക്കും. Now go. ഇന്ന് രാത്രി പൂജ ചെയ്യാൻ ഇവിടെ കുറെ ആൾക്കാർ വരും. ഇവരുടെയൊക്കെ രാത്രിയിലെ ഉറക്കം ഞാൻ കളഞ്ഞില്ലെങ്കിൽ ശ്വേത എന്നുള്ള എന്റെ പേര് ഞാൻ അങ്ങ് മാറ്റി എഴുതും. ഏസോ, ചുൾബുൾ ഇവിടെ തന്നെ ഉണ്ട്. ആ, ഞാൻ പറഞ്ഞുവിടാം. ചുൾബുൾ, ഓം നിന്നെ അന്വേഷിക്കുന്നു. ശരി. ഓങ്കാരി എന്തെങ്കിലും പണി തന്നാ ചെയ്യില്ലെന്ന് പറയാൻ കഴിയില്ല. ഇവിടേക്ക് വരേണ്ടതും ആവശ്യമാണ്. ഓങ്കാരി അനുസരിക്കാതിരിക്കാനും പറ്റില്ല. എന്റെ അമ്മ മഹാമായെ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്നും എന്നെ സഹായിച്ചിട്ടുള്ള ആളല്ലേ, ഇപ്പോഴും എന്തെങ്കിലും ഒരു മായാജലം കാണിക്കണേ. ഇംപ്രസീവ്. ഡെക്കറേഷൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. സ്വന്തമായിട്ട് ഒരു നല്ല കാര്യം പോലും ചെയ്യാൻ കഴിവില്ലാത്തപ്പോ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നത്? ഈ കാണുന്ന ദേവിയേക്കാൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം ഈ എന്നെയാണെന്ന് തോന്നുന്നല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ പേടിച്ചത്. ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അമ്മ മഹാമായയുടെ മുൻപിൽ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ദേവിയുടെ ശക്തിയെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ട്? പക്ഷെ ആ മഹാമായയ്ക്ക് എന്റെ ശക്തിയെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. You know what? ഈ ഒബ്രോയ്സിന്റെ ഇടയിൽ കിടന്ന് കളിച്ച് കളിച്ച് എനിക്ക് ഒരുപാട് ബോറടിച്ചു. പക്ഷെ ഇന്ന് ഞാനും നീയുമായുള്ള കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവുക. ആൻഡ് ഐ മേക്ക് ഷ്യോർ ഇന്നിവിടെ നടക്കാൻ പോകുന്ന പൂജ ഒബ്രോയ്സ് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അമ്മയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ എന്നെ ഇതിൽ നിന്നൊന്ന് തടഞ്ഞ് കാണിക്ക്. എന്ത് ചെയ്യാന്ന് നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും, അത് വേറൊന്നുമല്ല. ഞാനൊരു മരണക്കിടക്ക ഉണ്ടാക്കാൻ പോവാ. ഫോർ ജാനകി.
ദേവനും ജാനകിയും ഒന്നാവാൻ പാടില്ല. അതുമല്ല, ഞാൻ ശ്വേതയല്ലെന്ന് ആരെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നശിച്ചു പോകുന്നുള്ളത് ഉറപ്പാ. ഇവിടെയുള്ള എല്ലാവർക്കും ഒരു ഞെട്ടലും കൂടി കൊടുക്കാനുള്ള സമയമായിരിക്കുന്നു. ജാനകി മരിച്ചു കഴിഞ്ഞാൽ ദേവന്റെയും ഓംകാരയുടെയും മനസ്സങ്ങ് തകർന്നു പോകും. ഈ വരുന്ന രാത്രി പൂജ ഓബ്രോയ് ഫാമിലിയുടെ അവസാനത്തെ രാത്രി പൂജയായിരിക്കണം. നിനക്ക് നിന്റെ അമ്മ മഹാമായയോട് ഭയങ്കര സ്നേഹമല്ലേ? അതുകൊണ്ട് നിന്നെ എത്രയും പെട്ടെന്ന് അമ്മ മഹാമായയുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞയച്ചേക്കാം. ഇതില് വീഴുമ്പോ നല്ല രസമായിരിക്കും. സമയത്തിനുള്ളിൽ ജാനകിയുടെ അവസ്ഥ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാകും. ഓ കാമോണോ, ഇതിൽ ഇത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ ഓമിനെ ഹെൽപ്പ് ചെയ്തില്ലേ, പിന്നെ ആരാ ഹെൽപ്പ് ചെയ്യ? അത് മാത്രമല്ല, ആ വൃത്തികെട്ട ശ്വേത എന്ന് പറയുന്ന ഭീകര സാധനത്തിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ എന്നോട് സഹായം ചോദിച്ചില്ലെങ്കിലും സ്വയം ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനുണ്ടാവും. അവള് കാരണം നമ്മുടെ ഓബ്രോയ് മൂവ്മെന്റ് പോലും നടക്കുന്നില്ലെന്നും. ഓക്കെ, ചെയ്യേണ്ടത് എന്താണെന്ന് ചുൽബുൾ നിനക്ക് പറഞ്ഞുതരും. ചുൽബുൾ പ്ലീസ്, ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അവനെ പറഞ്ഞു കൊടുക്കണം. എന്നാ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് ബുൾബുളിനെ പോലെ ഇരിക്കുന്ന ചുൾബുൾ? പറയട്ടെ. ആ തുടങ്ങിയോ. കൺഗ്രാജുലേഷൻ മിസ്സസ് ഓബ്രോയ്, ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. അല്ല ജാനകി, നിങ്ങളുടെ മരുമോളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. അതൊക്കെ പോട്ടെ, കല്യാണം എന്നാ? അതേതായാലും നല്ല ഐഡിയ. കല്യാണത്തിന്റെ അനൗൺസ്മെന്റ് പൂജയ്ക്ക് നടത്തുന്നത് നല്ലതാ. എല്ലാരും വരും, അവിടെ ചേസ് ഇട്ടിട്ടുണ്ടിരിക്കും. എന്താ ജാനകി ഇത്? ഇവരെന്തൊക്കെയാ ഈ പറയുന്നത്? പൂജയുടെ ഇടയിൽ കല്യാണത്തിന്റെ അനൗൺസ്മെന്റോ? വാട്സ് കണക്ഷൻ? സത്യം പറഞ്ഞാൽ ഇവരെന്താ പറഞ്ഞെന്ന് എനിക്കും മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കി തരാം. ഞാൻ ഈ വീട്ടിലെ ഭാവി മരുമകളാവാൻ പോവല്ലേ, അതുകൊണ്ട് എനിക്കും കുറച്ച് കടമകളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇൻവിറ്റേഷൻ കാർഡിലും സെയിം തന്നെ എഴുതിയിരിക്കുന്നത്. ഈ നടക്കാൻ പോകുന്ന പൂജ എന്റെ ഓംകാരയുടെയും കല്യാണത്തിന്റെ സന്തോഷം അറിയിച്ചു കൊണ്ടുള്ളതാ കണ്ടന്റ്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? രാത്രി പൂജയുടെ എല്ലാ ഇൻവിറ്റേഷൻസും ഞാൻ ഇന്നലെ ഒറ്റയ്ക്കിരുന്ന് പ്രിപ്പയർ ചെയ്തതാ. അതിൽ വിവാഹത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻവിറ്റേഷൻ കാർഡ്സ് മാറ്റി എഴുതാനും പറ്റുമല്ലോ. ശ്വേത ഫ്രീസറിൽ കിടന്ന് ഉറങ്ങുമായിരുന്നോ? Are you sure? Yes, yes. I'm very sure, very sure. ഈ ഷുവർ ഇങ്ങനെയാണോ ഇതിന് പറയേണ്ടത്? അതൊക്കെ പോട്ടെ. ഒരു മനുഷ്യനും കൂളാവാൻ വേണ്ടി ഫ്രീസറിനകത്ത് എന്തായാലും പോയി കിടക്കില്ല. നിങ്ങൾക്ക് കാര്യം അറിയാഞ്ഞിട്ടാ, സുന്ദരിയാവാൻ വേണ്ടി അവരെന്തും ചെയ്യും, അതിനാ ഐസ് പെട്ടിക്കകത്ത് കയറി കിടക്കുന്നതൊക്കെ. പക്ഷെ ഫ്രീസറിനകത്ത് കിടക്കുന്ന പോലുള്ള ബ്യൂട്ടി ട്രീറ്റ്മെന്റിനെ കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടുണ്ട്. ചുൾബുൾ, നിനക്ക് എന്നെ അടപ്പ് കാണിക്കാൻ പറ്റൂ? ആഹാ, ഓങ്കര സാറിന്റെ റൂമിന്റെ താഴെ ഒരു രഹസ്യം അറിയില്ലേ, അവിടെ ഞാൻ ആ പെട്ടി കണ്ടത്. പിന്നെ ഓങ്കര സാറിനെ കൂട്ടി ഞാൻ അവിടെ ചെന്നപ്പം അതവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഇന്ന് പൂജ നടക്കുന്നത് നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ ഞാനിന്ന് നിന്നെ മടക്കി ഓടിച്ച് അടുപ്പിലിട്ടേനെ. അതിനെനിക്ക് രണ്ട് മിനിറ്റ് പോലും വേണ്ടി വരില്ല. ഈ വീട്ടിലെ മരുമകളാകാൻ പോകുന്ന ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഐ വെൽക്കം യു ഓൾ. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അല്ല ജാനകി, ഈ ഭജന പാടുന്നതിന് ആരെയും വിളിച്ചില്ലേ? ആ കുട്ടി വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അമ്മായി, എനിക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നു. ആ പെൺകുട്ടി ഇതുവരെ വന്നില്ലല്ലോ. അവിടെ സമയത്തിന് വന്നില്ലെങ്കിൽ രാത്രി പൂജയ്ക്കുള്ള പാട്ട് ആര് പാടും? വാവ്, എനിക്ക് ചലഞ്ച് ജയിക്കാൻ അധികം പാടുപെടേണ്ടി വരില്ലാന്ന് തോന്നുന്നത്. പാട്ട് പാടിയില്ലെങ്കിൽ പൂജ എങ്ങനെ നടക്കും? നിങ്ങൾക്കാർക്കും വിരോധമില്ലെങ്കിൽ ഞാനൊരു കൈ നോക്കട്ടെ. എനിക്ക് നിങ്ങളെങ്ങനെ നൃത്തം ചവിട്ടിപ്പിക്കാമെങ്കിൽ ഒരു പാട്ട് പാടുന്നത് അത്ര വലിയ കാര്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഐ വിൽ ജസ്റ്റ് കം. ഞാനുണ്ടല്ലോ, ഭക്തി ഗാനങ്ങൾ ഞാൻ പാടിക്കോളാം.
അത് പിന്നെ എന്റെ ഫാമിലിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ എനിക്കും പറ്റും. അയ്യോ എന്താ ഇത്, സ്വാതിമേടൻ ദൈവത്തിന്റെ പാട്ട് പാടിയാൽ അത് വല്ലാത്തൊരു ലക്ഷണപ്പിഴയാവുമല്ലോ. ദൈവി പെണങ്ങും അവര് പാടുന്നത് ദൈവത്തിന് ഇഷ്ടാവില്ല. വേണ്ട, അവരെ കൊണ്ട് പാടിക്കരുത്. എന്തുകൊണ്ടോ നീ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഡൈജസ്റ്റ് ആവുന്നില്ല. എനിവേ, നിനക്കെന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അതിനെന്താ, കൊണ്ടുപോകാലോ. നടക്ക്. ഇതേ പിടിച്ച് തിരിച്ചാ നമുക്ക് താഴേക്ക് പോകാനുള്ള വഴി തുറക്കും. ഭയങ്കരമായിട്ട് ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കല്ലേ. മുത്തശ്ശി ഞങ്ങളുടെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാ തുറക്ക്? നിനക്ക് തുറക്കാൻ പറ്റും? എനിക്ക് പറ്റാത്ത പണിയാണ്. എന്നാ പിന്നെ എന്തിനാ ഇങ്ങനെ ശങ്കിച്ച് വിഷമിക്കുന്നത്? സമയം കളയാതെ വേഗം തുറക്കാൻ നോക്ക്. ഇന്നുവരെ ഞാനിത് കേട്ടിട്ടുള്ളായിരുന്നു. ഇന്ന് കാണാനും പറ്റി. നമ്മുടെ വീട് ഇത്ര സൈഫൈ ആണോ? ഇതിനകത്ത് വല്ല നിധിയും കാണുമായിരിക്കും അല്ലേ? ഈ അവസരം പാഴാക്കല്ലേ. പൂജ നടക്കുന്നിടത്ത് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിട്ട് വരാം. എന്റെ ഭഗവതി, എനിക്ക് ഓങ്കാരയുടെ അമ്മയെ ഒന്ന് സഹായിക്കണമെന്നുണ്ട്. പ്ലീജ് എന്നെ ഒന്ന് അനുഗ്രഹിക്ക്, ഒന്ന് സഹായിക്കൂ ഭഗവതി. ചിലപ്പോ ഓങ്കാര ഇന്ന് പൂജയ്ക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മതി. ഓങ്കാരയുടെ കഷ്ടകാലം അവസാനിച്ച് കിട്ടണേ. ഇതേക്കുറിച്ച് ഞാൻ ഓർത്തില്ലല്ലോ. ഓങ്കാര പൂജയ്ക്ക് പോയില്ലെങ്കിൽ എന്താ, എനിക്ക് അദ്ദേഹത്തിന്റെ ഫോട്ടോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാലോ. പെട്ടെന്ന് ഗൗരി. ജാനകി, രാത്രി പൂജയ്ക്ക് ഭജന പാടുന്നാൾ എപ്പോഴാ വരിക? അവളിപ്പ എന്നെ വിളിച്ചായിരുന്നു. ഇപ്പൊ വന്നോണ്ടിരിക്കുക. അങ്ങോട്ട് ഇരുന്നോളൂ. ഇനി എന്ത് ചെയ്യാം? മിസ്സസ് മണികണ്ഠൻ ഒന്ന് ഫോൺ ചെയ്ത് നോക്കിക്കേ. ഞാൻ ഫോൺ ചെയ്തു, കിട്ടുന്നില്ല. തിരിച്ചു വിളിക്കാൻ വേണ്ടി ഞാനൊരു മെസ്സേജ് ഇട്ടിരുന്നു, പക്ഷെ അതും സെൻഡ് ആവുന്നില്ല. ഗോഡ്, വാട്ട് നൗ? ഐ ആം സോ സോറി. ദിസ് ഈസ് സോ എംബാരസിംഗ് ഫോർ അസ്. വീട്ടിൽ രാത്രി പൂജ നടക്കുമ്പോ ഭക്തിഗാനം ആലപിക്കാൻ ആരുമില്ല. അറേഞ്ച്മെന്റുകളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാന്ന് മോമിനോട് ഞാൻ നേരത്തെ പറഞ്ഞതാ. പക്ഷെ മോമിന്റെ ദുരഭിമാനം അതിന് സമ്മതിച്ചില്ല. ഇതെല്ലാം മോമിൻ ഒറ്റയ്ക്ക് ചെയ്യണമായിരുന്നു. ഇതില് മോമിന് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പഴയതുപോലല്ല, മോമിന് പ്രായമായി വരുമല്ലേ. അതുകൊണ്ട് ചിലപ്പോ പാട്ട് പാടുന്ന ആളെ വിളിക്കാൻ മറന്നതായിരിക്കും. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? അതൊക്കെ എങ്ങനെ ശരിയാവും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് തന്നെ കീർത്തനങ്ങൾ പാടാം. അല്ലെങ്കിൽ അത് ദേവി മഹാമായെ നിന്ദിക്കുന്നതിന് തുല്യമാകില്ലേ? ഏയ്, അതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഉണ്ടല്ലോ, ഭക്തിഗാനം ഞാൻ പാടാം. അത് പിന്നെ എന്റെ ഫാമിലിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ എനിക്കും പറ്റും. അയ്യോ എന്താ ഇത്, സ്വാതിമേടൻ ദൈവത്തിന്റെ പാട്ട് പാടിയാൽ അത് വല്ലാത്തൊരു ലക്ഷണപ്പിഴയാവുമല്ലോ. ദേവി പെണങ്ങും അവര് പാടുന്നത് ദൈവത്തിന് ഇഷ്ടാവില്ല. വേണ്ട, അവരെ കൊണ്ട് പാടിക്കരുത്. എന്തായാലും ഗൗരികുമാരി ശർമ്മയാകാനുള്ള സമയമായിരിക്കുന്നു. എല്ലാരും അവിടെ ഇരുന്നെന്ന് സഹായിക്കണം. ഇവള് പാടുവാണോ അതോ കരയുവാണോ? ഇവളാണോ പാട്ട് പാടാന്ന് പറഞ്ഞത്? അതിലും ഭേദം നമ്മൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതാ. ഐ തിങ്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. സുഖദായിനി മാം, മനമോഹിനി മാം.
യു സോ മച്ച്. അല്ല, ഇവിടെ പാട്ടുപാടിക്കൊണ്ടിരുന്ന പെൺകുട്ടി എവിടെ പോയി? എന്തായാലും ഗൗരികുമാരി ശർമ്മയാകാനുള്ള സമയമായിരിക്കുന്നു. ഇതിപ്പോ ഓംകാരയുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്.